ഹായ് ഗഡീസ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിംഗർ ഫുഡാണ് ഞാനിന്ന് ചെയ്യുന്നത്, ഫിഷ് ഫിംഗേഴ്സ്. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബെഞ്ച് അഡ്വഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബോബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. ഫിഷ് ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് അധികം മുള്ളില്ലാത്ത വലിയ മീനുകളാണ്. അറയ്ക്ക, കാളാഞ്ചി, വറ്റ, ഇതൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ്. ഞാനിവിടെ അറയ്ക്കയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അറയ്ക്കയുടെ കറി കട്ടാണ്. ഇത് നമ്മൾ ഫിംഗറിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇതേ ഞാൻ കട്ട് ചെയ്ത് വെച്ച റെക്ടാങ്കിൾ പീസിൽ കട്ട് ചെയ്ത് വെച്ച ഒരു അര കിലോ അറയ്ക്ക. ഇനി നമുക്ക് ഇതിൻ്റെ മാരിനേഷൻ റെഡിയാക്കാം. അര കിലോ മീനിലോട്ട് ഒരു ഇഞ്ച് ഇഞ്ചി, മൂന്ന് പച്ചമുളക്, പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഞാനിത് മൂന്നും നന്നായി ഒന്ന് അരച്ചെടുത്തു. അപ്പൊ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ചത്, അര സ്പൂൺ കുരുമുളക് പൊടിച്ചതും, കാൽ സ്പൂൺ ഉപ്പും, ഒരു അരമുറി നാരങ്ങ അതിലോട്ട് പിഴിയാം. നമുക്കിതൊന്ന് പരട്ടി കൊടുക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് പരട്ടി വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് പതുക്കെ ഇളക്കുക. മീൻ കഷ്ണം പൊടിയരുത്. ഇങ്ങനെ പതുക്കെ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്യാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മണം വേറെ ഡിഷിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഫിഷ് ആയതുകൊണ്ട്. വറക്കുന്നതിനായി ബ്രെഡ് ഒരു 8 സ്ലൈസ് ഞാൻ അര കിലോന് എടുത്തിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ബ്രെഡ് പൊടിക്കാം, അല്ലെങ്കിൽ റസ്ക് എടുക്കാം. ഈ ബ്രെഡ് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയിലടിച്ച് ഇത്രയും പൊടിയാക്കി എടുക്കാം. ഇത് മുക്കി വറക്കാൻ വേണ്ടി 2 മുട്ട അടിച്ചു വെക്കാം. മാരിനേറ്റ് ചെയ്ത ഫിഷ് ആദ്യം നമ്മൾ എഗ്ഗിൽ മുക്കി, നമ്മൾ ആ പൊടിച്ച ബ്രെഡ് ക്രംസ് ആണ് ഞാൻ പ്ലേറ്റിലിട്ടിരിക്കുന്നത്, അതിലും കൂടി ഒന്ന് മുക്കി സെറ്റാക്കി നമുക്ക് വെക്കാം. നമുക്കിതിങ്ങനെ ഒരു എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറക്കാവുന്ന ഇതാണ്. മീൻ്റെ ഞാൻ വറക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അര കിലോ അല്ലാതെ 1 കിലോ 2 കിലോ മീൻ എടുത്ത് നിങ്ങൾക്ക് വലിയ ബാച്ചായി ഇതുപോലെ പരട്ടി വെക്കാം. ഫ്രീസറിൽ വെച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കണ്ടെയ്നേഴ്സ് ബാച്ച് ബാച്ചായി വെച്ച് വേണം ഫ്രീസറിൽ വെക്കാൻ. ഓരോന്ന് മാത്രം എടുക്കുക, എല്ലാം കൂടി ഒരുമിച്ച് ഡീഫ്രോസ്റ്റ് ചെയ്ത് പിന്നെ ബാക്കിയുള്ളത് തിരിച്ച് ഫ്രീസറിൽ കയറ്റുന്നത് ഒരു നല്ല കാര്യമല്ല. പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വറക്കാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ വറക്കാനിടാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് എടുക്കാം. നമ്മുടെ ഫിഷ് ഫിംഗേഴ്സിന് വേണ്ടി നമുക്കൊരു ഡിപ്പ് ഉണ്ടാക്കാം. പുളിയില്ലാത്ത തൈരും കുക്കുംബറും വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കിതിൻ്റെ ഡിപ്പിന് വേണ്ടി മല്ലിയില, ഒരു ചെറിയ ബഞ്ച് മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കട്ട തൈര് വെള്ളം കളയാൻ വേണ്ടി അരിപ്പ് വെച്ച് എടുക്കുന്നു. കുറച്ച് നേരം വെച്ച് ഒരു 2 സ്പൂൺ തൈരാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കറി എടുക്കുന്ന സ്പൂൺ വെച്ചാണ് 2 സ്പൂൺ ഞാൻ തൈര് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വെള്ളം കളഞ്ഞിട്ടില്ലെങ്കിൽ സോസ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ലിക്വിഡായി പോകും. ഒരു 1/2 കുക്കുംബർ നമുക്ക് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. വലിയ ഹോള് വെച്ച് സ്ക്രേപ്പ് ചെയ്യാം.
ഇത് കൊക്കുംബറിന്റെ തൊലി കളയണമെന്നില്ല പക്ഷെ നമുക്ക് ഇതിന്റെ വെള്ളം കളയണം സ്ക്വീസ് ചെയ്ത് വെള്ളം കളഞ്ഞത് വേറെയിലേക്ക് ഇടാം നമ്മുടെ ഡിപ്പിന് വേണ്ടി വെള്ളം കളഞ്ഞ തൈര് വെള്ളം കളഞ്ഞ് സ്ക്രേപ്പ് ചെയ്ത് വെച്ച കുക്കുംബർ കുറച്ച് മല്ലിയില കുറച്ച് ലൈം ജ്യൂസ് ഒരു ഹാഫ് ലൈം ഫുൾ വേണമെന്നില്ല ഒരു ഗാർലിക്ക് സ്ക്രേപ്പ് ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് കുറച്ച് ഉപ്പ് വേണം ഇതിലോട്ട് കുറച്ച് എരിവിന് വേണ്ടി ഒരു ഹാഫ് പച്ചമുളക് ചെറുതായി എരിഞ്ഞത് ഒരു കാൽ സബോളയുണ്ട് അതും ചെറുതായി എരിഞ്ഞത് അരിഞ്ഞുവെച്ച സബോളയും പച്ചമുളകും കൂടി ആഡ് ചെയ്യണം അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കണം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ നമ്മുടെ ഡിപ്പ് റെഡിയാണ് നമ്മുടെ ഫിഷ് ഫിംഗേഴ്സും റെഡി ഡിപ്പും റെഡി അപ്പോൾ നിങ്ങൾ വേഗം പോയി മീൻ വാങ്ങി ഫിഷ് ഫിംഗേഴ്സ് ട്രൈ ചെയ്യൂ അപ്പോൾ വീണ്ടും കാണാം രസകരമായ വിശേഷങ്ങളുമായി ബിഞ്ച് അഡ്വഞ്ചേഴ്സ്